grace of God be with us. ദൈവകൃപ നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. And the Holy Spirit among us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൂടെ വസിക്കട്ടെ. Dear brothers and sisters, community of Jesus Christ. യേശു കർത്താവിന്റെ സമൂഹമായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ. Today we will take a look into the first letter of the apostle Paul to the Corinthians. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ആധാരമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ്. And there especially to chapters 12 and 13. അതിൽ തന്നെ മുഖ്യമായും 12 13 അധ്യായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. The theme I phrased like that, the church and the gifts of the spirit. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഒരു ചിന്താ വിഷയമായി ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് സഭയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽവരങ്ങളും എന്നുള്ളതാണ്. And for motto I choose 1 Corinthians 13:13, faith, hope and love abide. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 Corinthians 13:13 വാക്യമായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും എന്നുള്ള വാക്യമാണ്. In some sense, faith, hope and love is a summary of chapters 12 and 13. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന് പറയുന്ന ഈ വാക്യം ഒരു വിധത്തിൽ ഈ ലേഖനത്തിന്റെ തന്നെ സംക്ഷേപമാണ്. A summary or its climax. ഇതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ള ദൂതായിട്ടും നമുക്കിതിനെ കാണാം. At the beginning of chapter 12, the apostle makes it clear. 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് വളരെ വ്യക്തമായി ഇങ്ങനെ വ്യക്തമായി പറയുന്നു. I want you to understand that no one speaking by the Spirit of God ever says, let Jesus be cursed. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. And no one can say Jesus is Lord except by the Holy Spirit. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. What the apostle is saying is of course not that it is impossible to pronounce the words Jesus is Lord.